കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൻ്റെ വിജ്ഞാപനം ഇന്ന് ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് നിന്ന് പുറത്തിറങ്ങി. രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെലോട്ടും നമ്മുടെ തിരുവനന്തപുരത്തെ MP ശശി തരൂരുമാണ് പിന്നെ മത്സര രംഗത്ത് ഉള്ളതെന്നാണ് ഇതുവരെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അവസാന നിമിഷം രാഹുൽ ഗാന്ധിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് മത്സരം ഒഴിവാക്കാനുള്ള കൂടിയാലോചനകളും ഡൽഹിയിൽ തകൃതിയായി നടക്കുന്നുണ്ട്. നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കുന്നില്ലെങ്കിൽ താൻ മത്സരിക്കുമെന്നാണ് ശശി തരൂരിൻ്റെ നിലപാട്. ഇത് സംബന്ധിച്ച് ശശി തരൂർ സോണിയെ കണ്ടപ്പോൾ സോണിയെയും മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാനൊന്നും പോയില്ല, മത്സരം നടക്കട്ടെ എന്നാണ് പറഞ്ഞത്. അശോക് ഗെലോട്ടും സോണിയെ കണ്ടു കഴിഞ്ഞു. അശോക് ഗെലോട്ടിന് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, താൻ പ്രസിഡൻ്റായി വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്നെ രാജസ്ഥാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് കൂടി തുടരാൻ അനുവദിക്കണം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആൾ മുഖ്യമന്ത്രിയാവണം. അശോക് ഗെലോട്ടിൻ്റെ മനസ്സിലിരിപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു അവിടുത്തെ രാഷ്ട്രീയ ശത്രുവായ പൈലറ്റ് സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രി ആവരുത് എന്നുള്ളതാണ് ഗെലോട്ടിൻ്റെ മനസ്സിലിരിപ്പ്. അതാണ് ഗെലോട്ട് രണ്ട് സ്ഥാനവും ഒരുമിച്ച് വഹിക്കാമെന്ന് പറയുന്നത്. പക്ഷേ ഉദയപൂരിൽ നടന്ന ചിന്തൻ ശിബിരത്തിൽ രണ്ട് പദവികൾ ഒരാൾക്ക് പാടില്ല എന്നൊരു തീരുമാനം അന്ന് ഒരു പ്രമേയത്തിൽ പാസാക്കിയിട്ടുണ്ട്. അതാണ് സച്ചിൻ പൈലറ്റ് എടുത്തു കാണിക്കുന്നൊരു കാര്യം. ഇന്ന് ഉച്ചയോടുകൂടി അശോക് ഗെലോട്ട് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുമായിട്ട് അവസാനവട്ട ചർച്ചയ്ക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ സച്ചിൻ പൈലറ്റും വന്നിട്ടുണ്ട്, KC വേണുഗോപാലുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു രാഷ്ട്രീയ ചർച്ച, വളരെ വിശദമായൊരു ചർച്ചയായിരിക്കും ഇന്ന് കൊച്ചിയിൽ നടക്കുക. കാരണം എന്നിട്ട് ഈ അവസാന നിമിഷവും ഏകദേശം പന്ത്രണ്ടോളം BCCകൾ രാഹുൽ തന്നെ മത്സരിക്കണം, രാഹുൽ പിന്നെ പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞ് പ്രമേയങ്ങളും പാസാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാഹുലിന് എത്രമാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയും എന്നറിയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ മത്സര രംഗത്തുള്ളവർ പോലും ആഗ്രഹിക്കുന്നത്, രാഹുൽ വീണ്ടും പിന്നെ കോൺഗ്രസ് പ്രസിഡൻ്റാവണം, കോൺഗ്രസ് നയിക്കണം. സോണിയ ഇല്ലാത്തൊരു അവസരത്തിൽ രാഹുലിനാണ് അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വവും കടമയും എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗെലോട്ടും തരൂരും തന്നെയായിരിക്കും സ്ഥാനാർത്ഥികൾ. ഗെലോട്ടിനെ ഒഫീഷ്യൽ സ്ഥാനാർത്ഥിയായി താൻ ആരെയും പിന്നെ പിന്തുണക്കിയില്ലെന്ന് സോണിയ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ 17-ാം തീയതി, അടുത്ത മാസം 17-ാം തീയതി തിരഞ്ഞെടുപ്പ് നടക്കും. 19-ാം തീയതി ആയിരിക്കും വോട്ടെണ്ണുകയും പുതിയ പ്രസിഡൻ്റ് ആരാണെന്ന് അറിയുകയും ചെയ്യുക. എന്തൊക്കെയായിരുന്നാലും ശരി, ഇനിയും കലങ്ങി തെളിഞ്ഞിട്ടില്ല. രാഹുലിന് വേണ്ടി ഉള്ള മുറവിളി കൂടിക്കൊണ്ട് വരുന്നുണ്ട്. കാരണം രാഹുലിന് മാത്രമേ ഈ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഭൂരിപക്ഷം BCCകളും അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരിലും നല്ലൊരു ശതമാനം രാഹുൽ വരണാൽ മതി എന്നുള്ളതാണ് അവരും പറയുന്നത്. കാരണം ഗെലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഒരു നോർത്ത് ഇന്ത്യൻ നേതാവാണെന്ന് പറയാം. ശശി തരൂരാണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളൊരു കോൺഗ്രസ് നേതാവാണ്. 3 പ്രാവശ്യം MP ആയി എന്നുള്ളൊരൊറ്റ യോഗ്യത മാത്രമേ അദ്ദേഹത്തിനുള്ളൂ, അല്ലാതെ ബേസിക്കായിട്ട് അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പ്രവർത്തിച്ച് വളർന്നു വന്ന ഒരാളല്ല. അത് നോർത്ത് ഇന്ത്യൻ ലോബി ശശി തരൂരിനെതിരായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഒരു മത്സരം ഉണ്ടാവുകയാണെങ്കിൽ 9,000-ൽ പരം പേരായിരിക്കും വോട്ട് രേഖപ്പെടുത്തുക. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും AICC ആസ്ഥാനത്ത് ചെയ്തു കഴിഞ്ഞു എന്നാണ് AICC ജനറൽ സെക്രട്ടറിമാരുള്ളതായ മിസ്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നാലും KC വേണുഗോപാലിനും ഇതിനെക്കാലത്ത് നിർണായ റോളുണ്ട്. KC വേണുഗോപാലിൻ്റെയും അഭിപ്രായത്തിൽ രാഹുൽ തന്നെ വരണമെന്നാണ്. രാഹുൽ വന്നാൽ മാത്രമേ KC വേണുഗോപാലിനും ഒരു എക്സിസ്റ്റൻസ് ഉള്ളൂ എന്ന് വേണുവിന് നന്നായിട്ടറിയാം. എന്തായിരുന്നാലും നമുക്ക് ഒരാഴ്ച കൂടി, ഇന്ന് ഏകദേശം അതിൻ്റെ ഒരു പിക്ചർ തെളിയും. പിന്നെ 26-ാം തീയതി കൂടി ശശി തരൂരും ഗെലോട്ടും നാമനിർദ്ദേശ പത്രിക കൊടുക്കുമെന്നും പറയുന്നുണ്ട്. രാഹുൽ ഇല്ലെങ്കിൽ
എന്തായിരുന്നാലും നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ പിന്നെ ചിത്രം തെളിയും. രാഹുലാണോ അതോ ഗെലോട്ടും ശശി തരൂരും തമ്മിലുള്ള മത്സരമാണോ നടക്കുക എന്നുള്ളത് നമുക്ക് വലിയ കാലതാമസമില്ലാതെ തന്നെ അറിയാൻ കഴിയും.